നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. എസ് ഡി പി ഐ മുസ്ലിം ലീഗ് രഹസ്യ ചർച്ചയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും രംഗത്ത്. മുസ്ലിം ലീഗ് 4 വോട്ടിന് വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസും യു ഡി എഫും നിലപാട് വ്യക്തമാക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് എസ് ഡി പി ഐ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. 4 വോട്ടിന് വേണ്ടി മുസ്ലിം ലീഗ് വർഗീയതയെ പ്രീണിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എസ് ഡി പിക്ക് വേണ്ടുന്ന സഹായങ്ങൾ എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ചെയ്തു കൊടുക്കാറുണ്ടെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. അത് ലീഗ് എല്ലാ കാലത്തും ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാറുണ്ട്. ഇത്തരം ശക്തികളെ ഈ ചെറുകനുള്ളിൽ ഒതുക്കിയിട്ട് നടക്കുന്നൊരു ഈ കോഴിയുടെ ഒരു നിലയാണ്. പണ്ട് കുഞ്ഞുങ്ങളെ ചെറുകൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് നടക്കുന്ന കോഴിയില്ലേ, ആ നിലയാണ് നേരത്തെ അവർ സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവരുമായി രഹസ്യധാരണയുണ്ടാക്കിയത് അത് അവർ പരസ്യമായി നിഷേധിക്കാറുണ്ടെങ്കിലും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു രഹസ്യധാരണയുണ്ട് എന്നുള്ളത്. രഹസ്യ കൂടിക്കാഴ്ചയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ചത്. വോട്ടിന് വേണ്ടി ജെയ്ഷെ മുഹമ്മദുമായി വരെ മുസ്ലിം ലീഗ് കൂട്ടുകെട്ടുണ്ടാക്കും. പരാജയ ഭീതി മൂലമാണ് എസ് ഡി പി ഐയുമായി മുസ്ലിം ലീഗ് ചർച്ച നടത്തിയത്. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. മുമ്പ് മുസ്ലിം ലീഗ് പ്രതിസന്ധിയിൽപ്പെട്ട കാലത്ത് ഇത്തരം സംഘടനകളുമായി അവർ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനമാണ് ഇത്തവണ ഇവരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പുതിയ കൂട്ടുകെട്ട്. അപകടകരമായ ഈ വർഗീയ കാർഡ് കളിക്കാനുള്ള ലീഗിൻ്റെ നിലപാടിനെതിരെ മതനിരപേക്ഷ ശക്തികൾ രംഗത്ത് വരണം. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾ തന്നെ ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുന്ന അവസ്ഥ വരും ദിവസങ്ങളിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ കൂടിക്കാഴ്ച യാദൃശ്യം മാത്രമാണെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അതേസമയം ചർച്ച നടന്നുവെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി വ്യക്തമാക്കി. രാഷ്ട്രീയ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ബി ജെ പി വിരുദ്ധരുമായി ചർച്ച നടന്നതിൽ തെറ്റില്ലെന്നാണ് എസ് ഡി പി ഐയുടെ നിലപാട്. അദ്ദേഹത്തോട് ആ ദൃശ്യങ്ങൾ കൂടി ചാനലുകൾക്ക് തരാൻ വേണ്ടി ആവശ്യപ്പെടും. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഒന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ പറയുന്നതിന് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയ ചർച്ച നടത്തി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ ചർച്ച നടത്തും. റിപ്പോർട്ടർ കോഴിക്കോട്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നാളെ ഉണ്ടാകും. ദില്ലിയിൽ ചേർന്ന നിർണായക സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് പട്ടികയിൽ അന്തിമ തീരുമാനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല. ചില സീറ്റിൽ സിറ്റിംഗ് എം പിമാരുടെ സീറ്റിലും മാറ്റമുണ്ടാകും. ഇടുക്കിയിൽ പി ജെ ജോസഫിനെ പൊതുസ്വതന്ത്രനാക്കാനുള്ള നീക്കം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം തടഞ്ഞു. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ ആരംഭിച്ചു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എ കെ ആന്റണിയുമായി ചർച്ച നടത്തി. സംസ്ഥാനത്ത് 8 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ ധാരണയായിട്ടില്ല. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നത് സംബന്ധിച്ച് നാളെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാകും അന്തിമ തീരുമാനമെടുക്കുക. പരമാവധി സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ്. ആർഎംപിയുമായി ഔദ്യോഗിക ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. പി ജെ ജോസഫിനെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ലെന്നും മുല്ലപ്പള്ളിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അല്ലെ, കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ സീറ്റുകളെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീറ്റിനെ സംബന്ധിച്ചല്ല. നാളെ എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും, ഒരു സംശയവും ഉണ്ടാക്കാൻ. പി ജെ ജോസഫിനെ അവിടെ മത്സരിപ്പിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ സീറ്റുകൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൈക്കമാൻഡ് ഒരു സീറ്റ് ആർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല നിലപാടാണ് എല്ലായിടത്തും എടുത്തിരിക്കുന്നത്. അതേസമയം എറണാകുളത്തെ സിറ്റിംഗ് എം പി കെ വി തോമസിനെ ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തി. എറണാകുളത്ത് കെ വി തോമസിനെ മാറ്റി യുവ നേതാവ് ഹൈബി ഈഡനെ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുമെന്നായിരുന്നു കെ വി തോമസിന്റെ പ്രതികരണം. കോൺഗ്രസ് ആണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. പാർട്ടിയാണ് എന്റെ ഏറ്റവും വലുത്, അത് സ്ഥാനമാനങ്ങളല്ല. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ കൂടെ നിൽക്കും. ഞാനിപ്പോൾ 2014 മത്സരിച്ചപ്പോൾ ഈ 2019 മത്സരിക്കുന്നു വിചാരിച്ചതെന്ന് ഞാനല്ല. ഇടുക്കി, ആലപ്പുഴ, വടകര, പത്തനംതിട്ട, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ ഒന്നിലധികം പേരുകളോടെ സാധ്യതാ പട്ടിക തെരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിക്കും. അതേസമയം ഇടുക്കിയിലും വടകരയിലും കോൺഗ്രസ് ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇനിയും നീണ്ടാൽ ജയത്തെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അതിനാൽ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾക്ക് തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. റിപ്പോർട്ടർ ദില്ലി.
കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ, പി എം വേലായുധൻ, ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എൻ സി മോഹനൻ, സി പി ഐ എം നേതാവ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ അജയ് തറയിൽ, 15 വൈകുന്നേരം എന്തായാലും ഉണ്ടാകും എന്നായിരുന്നു 3-4 ദിവസം മുമ്പ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളതെങ്കിൽ നാളെ എന്തായാലും ഉണ്ടാകും എന്ന് പറയുന്നു. ശരിയാണ്, കോൺഗ്രസിന് അതിൻ്റെതായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ നിലയിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയല്ലേ പറയുന്ന ഡേറ്റിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇന്ന് സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് 11 മണിക്ക് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ അടുത്ത് ഈ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ലിസ്റ്റ് എത്തും. ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇവിടെ തർക്കമല്ല ഉള്ളത്, ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം അതാണ്. എന്തിനാണ് ചൂസ് ചെയ്യാൻ വേണ്ടി ഇത്രയധികം ദിവസങ്ങൾ? 25, അതായത് കഴിഞ്ഞ മാസം 25 സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പുറത്തു വരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു. ശരിയാണ്, പെരിയ ഇരട്ട കൊലപാതകം വന്നപ്പോൾ 1-2 ദിവസം കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ തന്നെ അതിന് ന്യായീകരണം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ 15 കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 15 കഴിഞ്ഞതിൻ്റെ കാരണം എന്താ? 2 ദിവസം രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനവുമായി ബന്ധപ്പെട്ട് 2 ദിവസം അത് ഒഴിവാക്കേണ്ടി വന്നു. ഇന്നാണ് 2-ാമത് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ആരംഭിക്കഴിഞ്ഞത്. അതുകൊണ്ട് അത് നിങ്ങൾ ബേജാറാകണ്ടല്ല. ഇവിടെ നന്നായി വന്നാൽ മതി. UDF ജയിക്കാൻ കഴിയുന്ന ജയിക്കുന്ന നിലപാടിലുള്ള ഒരു രാഷ്ട്രീയ സഖ്യമാണ്. ഈ ആനുകാലിക രാഷ്ട്രീയം UDFന് അനുകൂലമാണ്. CPM അവർ വളരെയേറെ വിഭ്രാന്തിയിലായതുകൊണ്ടാണല്ലോ അവരിതുപോലൊരു സ്ഥാനാർത്ഥി പട്ടിക അവരുണ്ടാക്കാൻ തയ്യാറായത്. കാരണം എങ്ങനെയെങ്കിലും ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാധ്യത. പക്ഷേ ആ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഏതാണ്ട് 10 പേരുടെ കാര്യത്തെക്കാളിച്ച് തീരുമാനം ഇപ്പോൾ തന്നെ തീരുമാനമായി കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതുപോലെയുള്ള സ്ഥാനാർത്ഥി പട്ടികയുമായി അവർ പോകുന്നു. അവർ എന്ത് വർഗീയതയാണ് എടുക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവർ ചിലപ്പോൾ ന്യൂനപക്ഷ വർഗീയത എടുക്കും, ചിലപ്പോൾ ഭൂരിപക്ഷ വർഗീയത എടുത്ത് കയ്യിലാളും. ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ SDPI ആയിട്ട് മുസ്ലിം ലീഗ് ചർച്ച നടത്തിയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോറി. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജോസഫിന് പ്രതീക്ഷ കൊടുത്തു, ജോസഫിനെ കൈവിട്ടു. രമയ്ക്ക് പ്രതീക്ഷ കൊടുത്തു, രമയെ കൈവിട്ടു. ഇതൊക്കെ എങ്ങനെയാണ് ശ്രീ അജയ് തറയിൽ സംഭവിക്കുന്നത്? താങ്കൾക്കും എനിക്കും അറിയാം എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന്. ജോസഫിൻ്റെ കാര്യത്തിൽ ജോസഫിനോട് കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയതിന് ശേഷമല്ലേ ആ വാർത്ത പുറത്തേക്ക് വന്നത്? രമയെ സംബന്ധിച്ചിടത്തോളം അവരാരംഭ്യ അങ്ങനെ ഒരു പൊതുസ്ഥാനാർത്ഥിയായി രമയെ കാണുന്നു, കോൺഗ്രസ് അങ്ങനെ ഒരു പൊതുസ്ഥാനാർത്ഥിയെ തേടുന്നു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആരംഭ്യ ആ സ്ഥാനാർത്ഥിയെ? ഇടുക്കിയിലെല്ലാം കോൺഗ്രസ് പൊതുസ്ഥാനാർത്ഥിയാക്കേണ്ട കാര്യം എന്നുള്ളേ ഈ വടകരയിലും ഇടുക്കിയിലും കോൺഗ്രസിന്. ഞാൻ ഇത്രയോട് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് പിന്നെ ഈ വാർത്തകൾ വരുന്നത്? KPCC പ്രസിഡന്റ് ഈ രണ്ടുപേരോടും നിങ്ങളുടെ കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഈ രണ്ടുപേരോടും നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കാം എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഇവരെ വിളിച്ചുകൊണ്ട് PJ ജോസഫിനോടോ രമയോടോ നിങ്ങളുടെ കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇന്നലെ വൈകുന്നേരം പരിഗണിക്കുന്നത്. ജോസഫിനോട് 2 ദിവസം നിങ്ങൾ തീവ്രമായ തീരുമാനം എടുക്കരുത്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം? അതിപ്പോൾ അത് രാഷ്ട്രീയമല്ല. അതാ ജോസഫ് വെയിറ്റ് ചെയ്യും, ജോസഫ് തരാമെന്ന് ഞങ്ങളിങ്ങനെ ജോസഫിന് അങ്ങനെ ആദ്യമേ കൊടുത്താൽ മതിയില്ലേ? ഞാൻ നികേഷ് ചോദിച്ചു, ജോസഫിന് ഒരു പൊതുസ്ഥാനാർത്ഥി ആക്കുന്നതിൻ്റെ സാങ്കേതികമായ എത്രയോ കാര്യങ്ങൾ. ജോസഫ് MLA സ്ഥാനം രാജിവെച്ചാൽ മാത്രമേ ജോസഫിന് അങ്ങനെ മത്സരിക്കാൻ കഴിയുള്ളൂ. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനവും അംഗത്വവും രാജിവെക്കും. ആ പിന്നെ അങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കുന്നതല്ല ശ്രീ അജയ് തറയിൽ. ഇത് എഴുതി വരുമ്പോ അങ്ങനെ നിങ്ങൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് എഴുതി പോകുന്നതാണ് മാധ്യമങ്ങൾ. ഫീഡ് ചെയ്യുന്നത് നികേഷിന് വിശ്വസിക്കുന്ന ആളെ കൊണ്ട് ഫീഡ് ചെയ്താല്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഫീഡ് ചെയ്താണെങ്കിൽ ശരിയാ, അത് അങ്ങനെയൊന്നും അല്ലല്ലോ. അത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നോക്ക്, കേരളത്തിലെ എല്ലാ പ്രമുഖ ദിനപത്രങ്ങളും, ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല,
ഒന്നാം പേജ് വാർത്തയാക്കിയിട്ടുള്ളത് പി ജെ ജോസഫ് ഇടുക്കിയിൽ സ്വതന്ത്രനായി വരുന്നു എന്നുള്ളതാണ്. ടെലിവിഷൻ മാധ്യമങ്ങളും അതിനനുസരിച്ച് വാർത്തകൾ കൊടുത്തിരുന്നു. അത്ഭുതം തോന്നും നമുക്ക്, കാരണം കോൺഗ്രസിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള രണ്ടും ഒന്നും കഴിഞ്ഞാൽ ബാക്കി 17 ലോക്സഭാ സീറ്റുകൾ, ഇപ്പം ആർ എസ് പി വന്നതോടുകൂടി 16 ലോക്സഭാ സീറ്റുകൾ നിങ്ങൾ ഒരു കാലഘട്ടത്തിലും വിട്ടു കൊടുത്തിട്ടില്ല. ഒരു പാർട്ടിയിൽ എന്തോ അന്തഛിദ്രം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകൊടുക്കാൻ പോവുകയാണോ? ഒരു സ്ഥലത്ത് പി ജയരാജ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിലല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവുകയാണോ? അപ്പോൾ ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്നുള്ളതാണ് ഈ പറയുന്ന ഫീഡ്. നിങ്ങൾ ഫീഡ് ചെയ്യുന്ന നേതാക്കൾക്ക് തന്നെ ഈ ഇതിന് ഈ ചർച്ച എങ്ങോട്ടാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എവിടെ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് പത്രക്കാരെ എഴുതേണ്ട കാര്യം എന്താണെന്ന്, ഇത് പാർട്ടിക്ക് എല്ലാം നിശ്ചയമുണ്ട്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തതയുണ്ട്. ഈ രണ്ട് ദിവസം ഇവർ ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു, അതിനുശേഷം ഒരു 3 ദിവസം ഗ്യാപ്പുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനത്തിലൂടെ എല്ലാവരും വന്നു, രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഇന്ന് സ്ക്രീനിങ് കമ്മിറ്റി കൂടി, ഇന്ന് വൈകുന്നേരം ACC പ്രസിഡന്റിൻ്റെ മുമ്പിൽ അത് ആ പട്ടിക സമർപ്പിക്കുകയാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധി അതിനകത്ത് തീരുമാനം, അല്ലല്ലോ നിക്കോ, പട്ടിക സമർപ്പിക്കുമ്പോൾ നാളെ തീരുമാനം ഉണ്ടാകും എന്ന് അജയ് തറയിൽ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. നാളെ എങ്ങനെ തീരുമാനം ഉണ്ടാവുക? ഇന്നിപ്പോ കേരള നേതാക്കൾ സമർപ്പിച്ച പട്ടികയിൽ പല മണ്ഡലങ്ങളിലും ഒന്നിൽ കൂടുതൽ പേരുകളുണ്ട്. അപ്പോൾ അതിന്മേൽ ഇനിയും നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ തന്നെ ചർച്ച നടക്കേണ്ടതുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിന്ന് ACC അധ്യക്ഷനും ഒരുപക്ഷെ KC വേണുഗോപാലും AK ആന്റണിയും പുറത്തേക്ക് വന്ന് കേരള നേതാക്കളുമായി വീണ്ടും സംസാരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഏറ്റവും നിർണായകമായ തീരുമാനം അജയ് തറയിൽ താങ്കൾ കഴിഞ്ഞ ദിവസം കൺസീഡ് ചെയ്തതുപോലെ ഈ സീനിയർ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇതിനകത്തെ കീറാമുട്ടി. അപ്പോൾ സീനിയർ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീർപ്പാകണമെങ്കിൽ വിശാലമായ ചർച്ച നടക്കണം. എങ്ങനെയാണ് നാളെ ഇത് പൂർത്തിയാക്കുമെന്ന് ആത്മവിശ്വാസം? പക്ഷേ അത് ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞ് ഇലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് KCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോർ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഈ പാനൽ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഏറ്റവും പവർഫുള്ളായ കോൺഗ്രസിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് ACC പ്രസിഡന്റ് അദ്ദേഹമാണ്. അതിൽ നിന്നും ആളുകളെ ചൂസ് ചെയ്യുന്നത്, അതിനുള്ള കാര്യപ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചും നിയോജക മണ്ഡല ഘടനയെക്കുറിച്ചും ഓരോ അവിടെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തതയുള്ള ഒരാളാണ് കാര്യപ്രാപ്തിയുടെ കാര്യത്തിലൊന്നും ഞാൻ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് വളരെ നിസ്സാരമായ അദ്ദേഹം പെൻസിൽ കൊണ്ട് ടിക്ക് ചെയ്ത് കേരളത്തിലെ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പെൻസിൽ കൊണ്ട് വളരെ ലളിതമായി ടിക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം സീനിയർ നേതാക്കളുടെ അവരെല്ലാം സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. ആരൊക്കെ? ഉമ്മൻചാണ്ടി ആയാലും മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും KC വേണുഗോപാലും VM സുധീരനായാലും AP അനിൽകുമാർ അങ്ങനെ ഉള്ള നേതാക്കന്മാരെല്ലാം തന്നെയും. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ടിക്ക് ചെയ്ത് പോകാനാകില്ല ഒന്നത്. രണ്ട്, നമുക്ക് ഡൽഹിയിൽ അന്വേഷിക്കുമ്പോൾ അറിയാം രാഹുൽ ഗാന്ധി ACC അധ്യക്ഷനായതിന് ശേഷം ഒരു യൂണിറ്റായിട്ടാണ് ആളുകളെ വിളിക്കുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള KPCC അധ്യക്ഷനെ മാത്രമായി വിളിക്കില്ല, അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ മാത്രമായി വിളിക്കില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെൻറ്റിൽ രാവിലെ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ ഒന്നിരിക്കണമെന്ന് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറയും ശരി, നമുക്ക് ഉച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും വരുത്താം, എന്നിട്ടിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഒരു കൂടിയാലോചന അക്കാര്യത്തിലുണ്ട്. അതെല്ലാം തന്നെയും ഈ പെട്ടെന്ന് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ളതിന് പ്രധാന തടസ്സമാണ്. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു നികേഷേ. ഇന്നലെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാഹുൽ ഗാന്ധിയുമായി ഇവരെല്ലാം വളരെയേറെ ആശയവിനിമയങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഒരു ലിസ്റ്റിൻ്റെ അന്തിമ രൂപത്തിൽ കടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് നാളെ ഈ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് ഉണ്ടാകും, ആ പൂർണ്ണമായ ലിസ്റ്റാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ നോക്കൂ, ഞാൻ വരാം ശ്രീ PM വേലായത്തിൽ നിന്ന്. കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷം, നിങ്ങൾ മുഖ്യ പ്രതിപക്ഷമല്ല. ഇവിടെ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ VM സുധീരൻ, ഇങ്ങനെയുള്ള സീനിയർ നേതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരില്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വരുന്നത് എങ്കിൽ വിജയസാധ്യതയുണ്ട് എന്ന് താങ്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇവർ ഇതിനകത്ത്
മുല്ലപ്പള്ളി ഒഴിച്ച് ബാക്കി രണ്ടുപേരും ഇല്ലാതെയാണല്ലോ കഴിഞ്ഞ വർഷവും യു ഡി എഫ് 10-12 സീറ്റ് ജയിച്ചത്. അത് പ്രത്യേകത ഉള്ളത്, അവരില്ലെങ്കിൽ യു ഡി എഫിൻ്റെ പാനലങ്ങ് തകർന്നു പോകുമോ? അങ്ങനെയൊന്നും ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. അവർ വേണമെന്ന് പറയുന്നതിൻ്റെതായ കഴിഞ്ഞ തവണ 12 അതിനുശേഷം സീറ്റകത്ത് ഞാൻ പറയാം, ചാലക്കുടി സീറ്റ്, അതുപോലെ തൃശ്ശൂർ സീറ്റ്. ഇപ്പോൾ സുധാകരൻ, കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ സുധാകരനോട് മത്സരിക്കാൻ പറയുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹം. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ 12 സീറ്റ് കിട്ടിയ അതേ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ? അതിനുശേഷം ഈ 12 സീറ്റ് കഴിഞ്ഞ ലോക്സഭ 5 കൊല്ലം മുമ്പാണ് 12 സീറ്റ് കിട്ടിയത് അല്ലേ? 5 കൊല്ലത്തിനിടയിൽ വേറെ പല തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി എന്നുള്ളത് ശ്രീ അജയ് തറയിൽ താങ്കൾ ഓർക്കുമല്ലോ. പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ? പിന്നെ വന്നിട്ടുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളായിക്കൊള്ളട്ടെ, തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകളായിക്കൊള്ളട്ടെ, ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടായിട്ടില്ല. നിങ്ങൾ കഴിഞ്ഞ 2014 ഒരു 2 സീറ്റിൻ്റെ മുൻതൂക്കമാണ്. വളരെ ലളിതമായി, ലഘുവായി ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നിരന്തരമായി ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കാസർഗോഡ് സീറ്റ് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട സീറ്റാണ്, കണ്ണൂർ സീറ്റ് നഷ്ടപ്പെട്ട സീറ്റാണ്. കാസർഗോഡ് പരമ്പരാഗതമായി നിങ്ങളുടെ സീറ്റാണോ? അല്ല, പരമ്പരാഗതമായ സീറ്റൊന്നുമില്ല, ആകെ 2 പ്രാവശ്യം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഈ നമ്മുടെ രാമറായും ഇത്തവണ കാസർഗോഡ് യു ഡി എഫ് ജയിക്കാൻ പോവുകയാണ്, കണ്ണൂർ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ചില സീറ്റുകളുണ്ട്, പത്തനംതിട്ട, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ? പത്തനംതിട്ടയിൽ അവിടെ ആന്റോ ആന്റണിയെ മാറ്റണം എന്ന് ഡി സി സി തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യം, എറണാകുളം നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ? അവിടെ കെ വി തോമസ് ദീർഘകാലം എം പി ആയി, കെ വി തോമസിനെ മാറ്റണം എന്ന് ആവശ്യം വന്നിരിക്കുകയാണ്. കോട്ടയം യു ഡി എഫിന്റെ ഉറച്ച സീറ്റ്, അതിന് ഒരു വർഷം മുമ്പ് നിങ്ങളുടെ സിറ്റിംഗ് എം പി ഒളിച്ചോടി കളഞ്ഞു. കോൺഗ്രസിനകത്ത് ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചും മത്സരിക്കണമെന്നും വേണ്ട എന്നും പറയുന്നത് പണ്ടത്തെക്കാൾ എത്രയോ കുറവാണ്. ഇത്തരമുണ്ടായിരിക്കുന്നത് അല്ല, മുമ്പ് പണ്ടൊക്കെ പരസ്യമായ പ്രകടനങ്ങൾ ഒക്കെ നടക്കും. അപ്പോൾ അതെല്ലാം അത് കണ്ടെന്നും ആ വെള്ളം കണ്ടെന്നും ആ ഈ പരിപ്പ് ആ വെള്ളത്തിൽ വേവിക്കാൻ നിങ്ങൾ പണ്ടുകാലങ്ങളിൽ നമ്മൾ അജയ് തറയിൽ നമ്മൾ രണ്ടുപേരും കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10 ആണ്ടുകളായിട്ടുണ്ടാവും. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിന്റെ കാര്യത്തിൽ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും സീനിയർ എന്നില്ല, ജൂനിയർ എന്നില്ല. ആ കാലഘട്ടത്തിലൊക്കെ ജൂനിയർ നേതാക്കന്മാർ പറയുക സീനിയർ നേതാക്കൾ മാറി നിൽക്കണമെന്നാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ പോലും ആ നിലയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന് രാജ്യസഭയിൽ എ കെ ആന്റണി മത്സരിക്കാൻ ഇരുന്നപ്പോഴും ആ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ആർക്കും മത്സരിക്കേണ്ട, ജൂനിയർ നേതാക്കന്മാർക്കും വേണ്ട, സീനിയർ നേതാക്കൾക്കും വേണ്ട. ഇപ്പോൾ കണ്ണൂർ തന്നെ താങ്കൾ പറഞ്ഞല്ലോ, കണ്ണൂർ സാധാരണഗതിയിൽ ഒരുപാട് നേതാക്കൾ മത്സരരംഗത്ത് വരും, ഇത്തവണ ആരുമില്ല. കെ സുധാകരനെ നിർബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. ആരാ പറഞ്ഞതില്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടാകാറില്ലേ? ഒരു ലിസ്റ്റിൽ അവിടെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇത്തവണ ഒരു സാധ്യതാ പട്ടിക പത്രത്തിലൂടെ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ വിഷയം. കണ്ണൂരിൽ വളരെ സാധ്യതാ പട്ടികയൊക്കെ ഉണ്ടായിരുന്നു. കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കം, അബ്ദുള്ളക്കുട്ടി അടക്കം, സുരേന്ദ്രൻ അടക്കം വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തന്നെയാണ് കണ്ണൂരുണ്ടായത്. അതുപോലെ വടകരയിൽ കെ എസ് യു പ്രസിഡന്റ് അടക്കമുള്ള, സിദ്ദിഖ് അടക്കമുള്ള വളരെ പ്രഗത്ഭ ചെറുപ്പക്കാരും മിടുക്കരുമായ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് കണ്ണൂരിലുള്ളത്, വടകരയിലുള്ളത്. ഞാൻ ചോദിച്ചാൽ വയനാട്, ഞാൻ ഇടയിൽ പറഞ്ഞ കാര്യം, അതായത് യു ഡി എഫിൻ്റെ പരമ്പരാഗത സീറ്റ് പത്തനംതിട്ട, അവിടെ ആന്റോ ആന്റണിയെ മാറ്റണമെന്ന ആവശ്യം വരുന്നു, ആന്റോ ആന്റണിക്ക് ജയിക്കാനാകില്ല എന്നുള്ളത് ഡി സി സി തന്നെ കെ പി സി സിക്ക് റിപ്പോർട്ട് നൽകുന്നു. ആലപ്പുഴ കെ സി വേണുഗോപാൽ നേരത്തെ വലിയ ആരോപണങ്ങൾ നേരിട്ട ഘട്ടത്തിൽ പോലും വളരെ ഈസിയായി ജയിച്ചു പോയിരുന്ന മണ്ഡലമാണ്. വളരെ ഈസിയായി എന്ന് ഞാൻ പറഞ്ഞത് 10-20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയ മണ്ഡലമാണ്. ഇന്നിപ്പോൾ അവിടെ ഏതാണ്ട് നാഥനില്ലാ കളരി പോലെയായിരിക്കുന്നു യു ഡി എഫിൻ്റെ സീറ്റ്. എറണാകുളത്ത് രാജീവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം വലിയ നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ ചർച്ച നടക്കുകയാണ്. അല്ല, ഇത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി താങ്കൾ നിഷേധിച്ചു? അല്ല, നിങ്ങളിത് പരസ്യമായി കുറെ പേരുകളിട്ട് സംവാദം നടത്തുന്നില്ല എന്നതിൻ്റെ പേരിലാണ് നികേഷ് ഈ പറയുന്നത്. ആലപ്പുഴയിലൊക്കെ 4-5 ആ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട പേരുകൾ അവിടെ നിൽക്കുകയാണ്.
ഉണ്ടാവും, പേരുകളുണ്ടാവും, പേരുകളില്ല ട്രിക്കില്ലല്ലോ. പക്ഷേ ധൈര്യമായി രംഗത്ത് വരണ്ടേ? ഇപ്പൊ ഉദാഹരണത്തിന് തൃശ്ശൂര് വി എം സുധീരൻ മത്സരിച്ചിരുന്നു എങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എങ്ങനെയാണ്? ഒന്ന്, പത്തനംതിട്ടയിൽ ഈ പറയുന്ന ആൻ്റോ ആൻ്റണി അല്ല എങ്കിൽ അവിടെ സീനിയർ ആയിട്ടുള്ള മറ്റൊരു നേതാവിൻ്റെ പേര് തുടർച്ചയായി കേൾക്കുന്നു. ആ സീനിയർ നേതാവിന് നിർത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി നൽകാനാകുന്നില്ല, കാരണം അവിടെ ആ നിലയിൽ തർക്കം നിൽക്കുന്നു. ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച സീറ്റായിരുന്നു. കെ വി തോമസിനെ മാറ്റി മറ്റൊരു നേതാവ് എറണാകുളത്ത് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം, ഇതിനെല്ലാം പലതരത്തിൽ പല ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനൊന്നും ഉത്തരം ലഭിക്കുന്നില്ല. ശരിയാണ്, അത് അന്തിമമായി സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത്. ശ്രീ പി എം വേലായുധൻ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്കും ഇതേ വിഷയമുണ്ട്. ആകെ 3 സീറ്റേ ബി ജെ പിക്കുള്ളൂ. 1 തിരുവനന്തപുരം കുമ്മനം, 2 പത്തനംതിട്ട, അവിടെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരവിള, 3 ബി ഡി ജെ എസിന് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി. വേറൊരു സീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ചർച്ചയില്ല. ഈ 3 സീറ്റിനാണെങ്കിൽ കടുപിടിയോട് കടുപിടി. ഞങ്ങൾക്ക് 3 സീറ്റല്ല, ഞങ്ങളെ ഞങ്ങളുടെ കടകക്ഷികൾ ഉൾപ്പെടെ 20 സീറ്റിലേക്കും ഞങ്ങൾ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സവിശേഷത, നാം പ്രതീക്ഷിക്കാതെ മറ്റ് ഇതര പാർട്ടികളിൽ നിന്നും അവരെ രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ആരൊക്കെയാണങ്ങനെ? എനിക്കിപ്പോൾ ഇന്ന് തന്നെ അഖിലേന്ത്യാ തലത്തിൽ കണക്ക് പരിശോധിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് അർജുൻ സിംഗ്, തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇവിടെ മത്സരിപ്പിക്കുന്നുണ്ടോ? അല്ല, ഇവിടെ അല്ല, ഓൾ ഇന്ത്യ നിലപാടാണ്. അല്ല, ഓൾ ഇന്ത്യ കൂടി ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഈ ശശി തരൂറിന്റെ ഇളയമ്മയെ ബി ജെ പി വീണ്ടും ചേർത്തിരിക്കുന്നു എന്നാണ് കേട്ടത്. നേരത്തെ അവര് ബി ജെ പിയിലായിരുന്നു പോലും, അവരെ പിടിച്ച് ഇന്ന് വീണ്ടും ബി എസ് ശ്രീധരൻപിള്ള. ഇനി നാട്ടിലെ റോഡിൽ നടക്കുന്ന ആളുകൾക്ക് ഷാളും കൊണ്ട് നടക്കുകയാണോ? ബി ജെ പിയിലേക്ക് പുതിയ പുതിയ ആൾക്കാർ കയറി വരുന്നു, ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു. ടോമടക്കനാണോ പുതിയ ആള്? ടോം വടക്കൻ 20 കൊല്ലമായിട്ട് AICCയുടെ ഔദ്യോഗിക വക്താവായിരുന്നു. 1-2 കൊല്ലമല്ല, 2 ആഴ്ച മുമ്പല്ലേ നിങ്ങളുടെ മുമ്പിൽ ഞാനും ടോം വടക്കനും. അതാണ് പൊളിറ്റിക്സ്. അല്ല, അതാണ് പൊളിറ്റിക്സ്. ഈ ചർച്ചയിൽ ഇട്ടിയപ്പോ ടോം വടക്കൻ ഏതാ വിഷയം എന്ന് ഓർമ്മയുണ്ടോ? പുൽവാമയിൽ കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞയാളാണ് ശ്രീ ടോം വടക്കൻ. സുഹൃത്താണ്, അജയ് തറയിലെ സുഹൃത്താണ്. അപ്പോ അന്ന് ടോം വടക്കനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നയം തന്നെയായിരുന്നു ടോം വടക്കന്റെ നയം. ഒരു മണിക്കൂർ പോലും കോൺഗ്രസിൽ കലാപം ഉണ്ടാക്കാതെ രാവിലെ AICC ആഫീസിൽ നിന്ന് ഉച്ചക്ക് ഭാര്യയുടെ വിളിച്ചു പറഞ്ഞ് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം AICC ഓഫീസിലേക്ക് കൊടുത്തയക്കണ്ട, BJP ഓഫീസിലേക്ക് കൊടുത്തയച്ചാൽ മതി, അശോക റോട്ടിലേക്ക് കൊടുത്തയച്ചാൽ മതി, അക്ബർ റോട്ടിലേക്ക് കൊടുത്തയക്കണ്ട. ഇതാണ് പറഞ്ഞാലും എന്തു പറഞ്ഞാലും BJPക്ക് ദിനംതോറും വലിയ വലിയ പ്രതീക്ഷ ബഹുജനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ സീറ്റുകളുടെ പട്ടിക 1, 2, 3 ഇങ്ങനെ അക്കമിട്ട് എഴുതി, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ എഴുതി വിട്ടെങ്കിലും കേന്ദ്രസമിതി വേണമെങ്കിൽ ഫസ്റ്റ് അംഗീകരിക്കാതെ വേണി 3-ാമത്തെ ആളെ അംഗീകരിക്കാം, 2-ാമത്തെ ആളെ അംഗീകരിക്കാം. ഏത് അംഗീകരിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെ തർക്കമില്ല. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, അതായത് അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷായുടെ മുമ്പിൽ ചേർന്ന ലിസ്റ്റ് പരിശോധിച്ച്, ആ പരിശോധന വെറും ഒരു പരിശോധനയല്ല, അവരുടെ പൂർവ്വകാല രാഷ്ട്രീയം അവിടെ പ്രവർത്തനം. നിങ്ങളുടെ നേതാക്കന്മാരുടെ പൂർവ്വകാല രാഷ്ട്രീയം ഇനി പരിശോധിക്കണോ? അല്ല, പരിശോധിക്കുന്ന ഒത്തിരി കാര്യങ്ങള് സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഡിമാൻഡ് വെച്ചിട്ടില്ല എന്ന്. പിന്നെ ഞാൻ എന്താ പറയണേ? ഒരു ഡിമാൻഡും ഞാൻ വെച്ചിട്ടില്ല എന്ന്. ടോം വടക്കൻ ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിമാൻഡും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ കോൺഗ്രസിന്റെ ഈ ഏകാധിപത്യത്തിനെതിരെ, രാജ്യവിരുദ്ധ നിലപാടത്തിനെതിരെ, കുടുംബാധിപത്യത്തിനെതിരെ ദാ ഞാൻ ഇത് വിടുന്നു. എന്നെ ഉപയോഗിച്ച ഒരു 20 കൊല്ലക്കാലം അദ്ദേഹം വ്യക്തം പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. ഏതായാലും ഞങ്ങളുടെ ലിസ്റ്റിനെ കുറിച്ചുള്ള ചർച്ച ഇവിടുന്ന് ലിസ്റ്റ് തയ്യാറാക്കി അത് കേന്ദ്ര സമിതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ 18-ാം തീയതി വിട്ടു പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്ന് അന്തിമമായി കേന്ദ്രം പറയും. ഒരുപക്ഷെ അവിടെ തന്നെ അത് പ്രഖ്യാപിച്ചില്ല. മൂന്നല്ല, ഞങ്ങൾ 9 സീറ്റിൽ കേരളത്തിൽ ഞങ്ങൾ ജയിച്ച് MP മാരുണ്ടാവും. 9 സീറ്റിൽ
ശ്രീ എ സജീവൻ, നോക്കൂ, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഒരാഴ്ചയായി കളം നിറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ യു ഡി എഫും ബി ജെ പിയും വന്നില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലൊരു ജോറില്ല. എന്താ പറയുക, ഒരു ജോഷില്ല എന്ന് പറയുന്നതിന് ഓരോരു മലയാളി ഒരു ജോറാവുന്നില്ല, ഒരു ഉഷാറില്ല. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ കെ വി തോമസ് പറയുകയാണ്, 23-ാം തീയതി മാത്രമേ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടു, പിന്നെയും ഉണ്ട് ഒരു മാസം, അപ്പോൾ ഓടിത്തളരണ്ട, ഞങ്ങൾ പതുക്കിയ വരാറുള്ളൂ. അതിന് രജനീകാന്തിൻ്റെ ഡയലോഗും അവർ ചിലപ്പോൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെയാണോ കളത്തിൽ നടക്കുന്നത്? നാട്ടിൽ അങ്ങനെ തന്നെയാണോ? ഒരു വിഭാഗത്തിൻ്റെ മാത്രം സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഒന്ന്, ലേറ്റായിട്ടാണോ വന്നതെന്നുള്ളത്. രണ്ടാമത്, ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ കഴിയുമോ എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ലേറ്റായിട്ടാണ് മറ്റ് മുന്നണികൾ, ഇപ്പോൾ ബി ജെ പിയുടെ എൻ ഡി എ ആണെങ്കിലും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ആണെങ്കിലും ഇവിടെ ലേറ്റായിട്ടാണ് വരാൻ പോകുന്നത്. അതിനെന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഒരു മാസം പൂർണ്ണമായിട്ട് ഓടാനുണ്ടല്ലോ എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ കളത്തിൽ കയറി കളിച്ചു. രണ്ടാമത്തെ കാര്യം, അതിൽ അവർക്ക് എൽ ഡി എഫിനുണ്ടായ രണ്ടാമത്തെ നേട്ടം, നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല, ഓരോ മണ്ഡലത്തിലും വിജയസാധ്യത, ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ മാറ്റിവെച്ചാൽ വിജയസാധ്യത വളരെ കൂടിയ സ്ഥാനാർത്ഥികളെയാണ് അവർ വെച്ചത്. അതിനെ സിറ്റിംഗ് എം എൽ എമാരെ ഉൾപ്പെടെ അവർ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിനെ കഴിയൂ, മറ്റുള്ളവർക്ക് കുഴപ്പം കൊണ്ടല്ല. പക്ഷേ കൂടുതൽ ജനകീയനായ, കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നോക്കിയിട്ടാണ് വെച്ചത്. ഇത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എൽ ഡി എഫിന് അല്ല, ബി ജെ പിയുടെ കാര്യം ഞാൻ അങ്ങനെ പറയാം. യു ഡി എഫ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വയ്ക്കാൻ വൈകുന്നത്? ഇപ്പോൾ അജയ് തറയിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് പെൻസിൽ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും, കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ടിക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, അധികം ടിക്ക് ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇവിടെ ആകെയുള്ള 20 സീറ്റാണെങ്കിലും മുഴുവൻ കോൺഗ്രസ് അല്ലല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ടിക്ക് ചെയ്താൽ ആ ടിക്ക് ചെയ്ത പോലെ തന്നെ കിടക്കും, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണ 2014 തൃശ്ശൂരിലും ചാലക്കുടിയിലും ഇതേപോലെ ടിക്ക് ചെയ്താണല്ലോ, രണ്ട് പേരും സിറ്റിംഗ് എം പിമാരായിരുന്നു. എന്നിട്ടെന്ത് സംഭവിച്ചു? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് രാഹുൽ ഗാന്ധി ടിക്ക് ചെയ്തു. അത് രാഹുൽ ഗാന്ധി അറിഞ്ഞുകൊണ്ടാണ്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്തത്. എന്നിട്ട് സംഭവിച്ചെന്താണ്? അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ അവരുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള കോഴിക്കോട്, ഞാൻ നിൽക്കുന്ന സ്ഥലം, ആ കോഴിക്കോട്ട് പോലും ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല. സ്ഥാനാർത്ഥി എം എൽ എ ആണ്, എം എൽ എ മത്സരിക്കുന്നുള്ളതല്ല, ആ എം എൽ എക്ക് ഇതേപോലെ ജനസ്വാധീനത്തിൻ്റെ കാര്യത്തിൽ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ എണ്ണി എണ്ണി പറയാവുന്ന കുറേ കാര്യങ്ങൾ ഇത് എൽ ഡി എഫ് വളരെ കൃത്യമായ രൂപത്തിൽ പ്ലേസ് ചെയ്തു. അതുകൊണ്ട് അവരുടെ ലേറ്റായിട്ട് വരും, നേരത്തെ വന്ന അവർ വളരെ വൃത്തിയായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അവർ വന്നു. ഇനി ലേറ്റായിട്ട് വരുന്ന ആളുകൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ പറ്റിയ നല്ല കാര്യം. അതിന് പറയുന്നത് ഇപ്പോൾ കണ്ണൂരിനെ പോലെയല്ല, ഈ വടകരയെ പോലൊരു മണ്ഡലം, വടകരയിൽ വെച്ചിട്ടുള്ളത് സിറ്റിംഗ് എം പിയോ എം എൽ എയോ ഒന്നുമല്ലല്ലോ. പക്ഷേ അവിടെ വെച്ച സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ അപകടകാരി പറഞ്ഞാൽ കുഴപ്പക്കാരെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അത് യു ഡി എഫുകാർ പറയും. പക്ഷേ ഏതൊരു ആളും നിന്നാലും ജയിക്കാൻ, എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സ്വാധീന ശക്തിയുള്ള ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ വെക്കേണ്ട സ്ഥാനാർത്ഥി വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റായ ഇടുക്കി അജയ് തറയിലിനോട് ചോദിച്ച ചോദ്യമാണ്. കെ കെ രമയാണ് വടകരയിൽ മത്സരിക്കുന്നത് എങ്കിൽ അവിടെ നിഷ്പക്ഷ വോട്ടുകൾ ലഭിച്ചേക്കാമായിരിക്കും, അല്ലെങ്കിൽ കുറെ കൂടി ഇപ്പോൾ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ പി ജയരാജനെതിരെ ആ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുന്നത് ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താകണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയായിരുന്നു കെ കെ രമ. അത് പക്ഷേ ഒരു ഘട്ടത്തിൽ അത് ചർച്ചയാകുന്നു, ലീഗ് അത് ആവശ്യപ്പെടുന്നു, അങ്ങനെയൊക്കെ വന്നു എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ കെ കെ രമയുടെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണമായും തള്ളിക്കളയാണ്, ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കണ്ട എന്ന നിലപാടേക്ക് എടുക്കുന്നു. ഇടുക്കിയിലെ ജോയ് ജോർജ് പള്ളിയുടെ സഹായത്തോടു കൂടി കഴിഞ്ഞ തവണ എം പി ആയി, ഇത്തവണ ഒരുപക്ഷെ ഏറ്റവും നന്നായി ജോയ് ജോർജിനെ തടയാനാവുക പി ജെ ജോസഫിനാണ്. ജോസഫിനും ആ നിലയിലുള്ള എന്തോ ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫീലിംഗ് എല്ലാം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും ടെലിവിഷൻ മാധ്യമങ്ങളിലും എല്ലാം തന്നെ വന്നു. എന്തിന് ജോസ് കെ മാണി പോലും അതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചു, പി ജെ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നൽകുകയാണ് എങ്കിൽ ഞങ്ങളെല്ലാം അതിനെ സ്വാഗതം ചെയ്യുമെന്ന്. അപ്പോൾ ആ രണ്ട് സീറ്റ് ഈ രണ്ട് സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉറപ്പായിരുന്നു.
ഇവരെല്ലാം തന്നെയും കോൺഗ്രസിനെ പിൽക്കാലത്ത് പിന്തുണക്കാൻ സാധ്യതയുള്ള ആളുകളുമാണ്. ജോസഫിൻ്റെ കാര്യത്തിലൊരു തർക്കവുമില്ല. രമ എന്തായാലും യു പി എക്ക് വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കാൻ സാധ്യതയില്ല അവരുടെ സമീപകാലത്തെ നിലപാടുകൾ കാണുമ്പോൾ. അതെല്ലാം മാറ്റിവെച്ച് ഇനിയിപ്പോൾ അവിടെ ടി സിദ്ദിഖിനെയോ അല്ലെങ്കിൽ ഇവിടെ ജോസഫ് വാഴക്കനെയോ ഒക്കെയാണ് നിർത്തുന്നത് എങ്കിൽ ആ വിജയ സാധ്യതയുണ്ടോ? അതായത് സി പി എം നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് അവർ ഈ പറയുന്ന ഒരാഴ്ച വളരെ സജീവമായി രംഗത്തിറങ്ങിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ കേൾക്കുന്ന പേരുകൾക്ക് വിജയ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അജയ് തറയിലിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അവർക്കാവശ്യമുള്ള അവർ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങ് പോവാത്തതെന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ വടകരയിൽ കെ കെ രമയും ഇടുക്കിയിൽ പി ജെ ജോസഫും മത്സരിച്ചാൽ ജയസാധ്യത വളരെ കൂടുതലാണ്. കാരണം വളരെ കൂടുതൽ വളരെ ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ട് സ്ഥലത്തും താരതമ്യേന ജയിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ്. കാരണം വടകരയിൽ രമയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു വികാരത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൂടിയുണ്ട്. അവരുടെ ഭർത്താവിനെ കൊന്ന മണ്ഡലത്തിൽ ഏതാണ്ട് അവർ ആരോപിക്കുന്ന അതിൽ പ്രധാന പങ്കുണ്ടെന്ന് അവരെപ്പോലുള്ള ആളുകൾ ആരോപിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വികാര പ്രശ്നമുണ്ട്. അവിടെ രമയുടെ സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോസഫിൻ്റേത് അവിടെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നാടാണ്, അദ്ദേഹത്തിന് വളരെ ശക്തിയുള്ള സ്ഥലമാണ്, അദ്ദേഹത്തിന് വിചാരിച്ച് ജയിക്കാവുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ പരമാവധി സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടണം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂന്നാം സീറ്റ് തരാത്തത് എന്ന് ലീഗിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ കോൺഗ്രസ്സിന് എങ്ങനെയാണ് രണ്ട് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ പറ്റുക? അതൊരു വലിയ പ്രശ്നം, അതാണ് അവർ അലട്ടുന്ന പ്രശ്നം. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലീഗിനകത്ത് പ്രശ്നമുണ്ടാകും. ചൂണ്ടിക്കാണിച്ച ജോസഫിന്റെ കാര്യം, ജോസഫിന് അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കാൻ കഴിയില്ല, ഇതെങ്ങനെയാണ് പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്നത് എന്ന് അദ്ദേഹം അത്ഭുതം കൂറുന്നത് പോലെ ഞാനും അത്ഭുതം കൂറുകയാണ്. കാരണം മാധ്യമങ്ങൾ അതൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തിയാണ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയിൽ സ്വതന്ത്ര ചിഹ്നത്തിലോ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിലോ മത്സരിക്കാനാകില്ല. അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെക്കേണ്ടി വരും. വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാത്രം രാജിവെച്ചാൽ പോരാ, ഇവിടെ എം എൽ എ സ്ഥാനവും രാജിവെക്കണം. കാരണം എം എൽ എ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയത് രണ്ടില ചിഹ്നത്തിലാണ്. ഇപ്പോൾ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും. അതൊക്കെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. തൊടുപുഴയുടെ കാര്യത്തിൽ അത്ര അപകടം ഉണ്ടാവില്ല എങ്കിൽ പോലും അത് വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി എൽ ഡി എഫിന് ഉണ്ടാക്കി കൊടുക്കലാണ്. ഇവിടെ ശ്രീ അജയ് തറയിൽ എൽ ഡി എഫ് പാനിക്കാണ്, അതുകൊണ്ടാണ് അവർ നേരത്തെ സ്ഥാനാർത്ഥികളെ വെച്ചിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും എസ് ഡി പി എയുമായി ഈ എൽ ഡി എഫ് നിർത്തിയൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ശ്രീ പി വി അൻവറിൻ്റേതാണ് പൊന്നാനിയിൽ. അപ്പോൾ പൊന്നാനിയിൽ എന്തായാലും ഞങ്ങൾക്ക് യു ഡി എഫിന് ഒറ്റയ്ക്ക് ജയിക്കാനാകില്ല എന്ന കാര്യത്തിൽ തീർച്ചയായി കഴിഞ്ഞ ദിവസം എസ് ഡി പി എയുമായുള്ള കുഞ്ഞാലിക്കുട്ടിയുടെയും നികേഷേ, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികളിലുമായി എന്നോട് പറയരുതേ, ഞാൻ ചർച്ച നടത്തി. ഡോക്ടർ എം കെ മുനീർ എന്റെ ബോസ് ആയിരുന്നു, അദ്ദേഹത്തിന് എന്താണ് കാര്യങ്ങൾ എത്രയോ കാലമായി അഭിപ്രായം പറയുന്നത് എനിക്കറിയാം. എസ് ഡി പി ഐയുമായും വളരെയേറെ ഗാഢമായ ബന്ധമാണ് കേരളത്തിലെ സി പി ഐക്ക് ഉണ്ടായിരുന്നത്, സി പി എമ്മിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അഭിമന്യുവിൻ്റെ കൊലയാളികൾ ഇപ്പോഴും പിടിക്കാതെ ആ കേസ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഗാഢമായ ബന്ധമുള്ളവരെ നിങ്ങളിങ്ങോട്ട് ഗാഢമായ ബന്ധം ഉണ്ടാക്കാൻ അല്ല, ആ ചർച്ചയെ നിങ്ങളല്ല, ലീഗ് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും അത് മുസ്ലിം ഓറിയൻറ്റഡ് പാർട്ടികളെ അവരുമായി ചർച്ച നടത്തേണ്ട ഒരു ബാധ്യത മുസ്ലിം ലീഗിനുള്ളത് കൊണ്ട് അവ ചർച്ച നടത്തിയിട്ടുണ്ടാകാം. ഞാനോ ആയാലും താങ്കളായാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നത് മുസ്ലിം ലീഗ് ഈ കാലഘട്ടം ആകെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ആർ എസ് എസിനെ എതിർക്കുന്നു എന്നതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ തീവ്ര വർഗീയ നിലപാടുള്ളവരെയും ഞങ്ങൾ എതിർക്കുന്നു. അവരുമായി ഒരു ഘട്ടത്തിലും ഞങ്ങൾ നീക്കുപോക്കുണ്ടാക്കിയിട്ടില്ല. അഭിമന്യുവിൻ്റെ കൊലപാതക സമയത്ത് പറഞ്ഞതും അതാണ്, വളർത്തിയത് നിങ്ങളാണ്, സി പി എംകാരാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ തട്ടകങ്ങളിൽ മലപ്പുറത്ത് പോലും വലിയ നിലയിൽ ഭീഷണി ഉയർത്തിയിട്ട് പോലും ഞങ്ങൾ നിന്ന് ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് എസ് ഡി പി ഐയെ ഇപ്പോഴും അവർ വളർച്ച മുറ്റിയ നിലയിൽ നിർത്തിയിരിക്കുന്നതെന്നാണ്. ഇതൊക്കെ പൊള്ളയായ വാക്കുകളായിരുന്നു എന്ന് ഇന്നലത്തെ ആ വിഷ്വൽസ് കാണുമ്പോൾ എന്തൊരു ഈസി ആയിട്ടാണ് അവർ ചർച്ച ചെയ്തു പോകുന്നത്. ഒരു അവരുമായി ചർച്ച ചെയ്യുന്നതിനെ തെറ്റ് ഞാൻ പറയട്ടെ,
ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി അവര് മുസ്ലിം ലീഗിന് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്തു ചർച്ച തെറ്റായിട്ടൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇവിടെ പറയുന്നത് പറഞ്ഞല്ലോ വളരെ ലേറ്റായി ഞാൻ അതല്ല വടക്കേക്കര, ഞാൻ വടക്കേക്കരക്കാരനാണ്. വടക്കേക്കരയിൽ 2001 മറ്റേ വിട്ടോ ലീഗ് വിട്ടോ അല്ല പി രാജീവായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. രാജീവ് സ്ഥാനാർത്ഥിയായി നടന്ന് ഒരു റൗണ്ട് വാൾ പോസ്റ്റ് ഒട്ടിച്ച് ഒരു റൗണ്ട് വീടുകളിൽ കഴിഞ്ഞു ഒരു റൗണ്ട് അഭ്യർത്ഥന കൊടുക്കുക കഴിഞ്ഞു 12-14 ദിവസം കഴിഞ്ഞിട്ടാണ് ചന്ദ്രശേഖരൻ അവിടെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ചന്ദ്രശേഖരൻ നോമിനേഷൻ കൊടുക്കുന്നത്. നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ചന്ദ്രശേഖരനാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ച പ്രഖ്യാപനം എ സി സി വീണ്ടും വരുന്നത്. അങ്ങനെ 14 ദിവസം മുമ്പ് സി പി രാജീവ് ഇറങ്ങി വീടുകൾ കയറി വോട്ട് പിടിച്ച് വാൾ പോസ്റ്റ് ഒട്ടിച്ച സ്ഥലത്ത് 14 ദിവസം കഴിഞ്ഞ് ചന്ദ്രശേഖരൻ വന്ന് മത്സരിച്ചപ്പോൾ വടക്കേക്കര എന്ന് പറയുന്ന മാർസിസ്റ്റ് കോട്ടയിൽ 2500 വോട്ടിന് പി രാജീവ് തോറ്റു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇത് എത്ര വൈകിയാലും നിങ്ങൾ ഒരു കാര്യം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനം. അപ്പൊ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം അതിന്റെ സമയത്ത് വരും. പിന്നെ ഇവിടെ വർഗീയത കളിക്കുന്ന ആരാണ് നമ്മൾക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫിനും ഓപ്പണായ സാമുദായിക സോഷ്യൽ ഗ്രൂപ്പുകളുമായുള്ള ചർച്ചയെ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ആരും മതം ചാടിയോ തലയിൽ തുണിയിട്ടോ പോയി ഒരു ചർച്ചയും നടത്തുന്നില്ല. ഇവിടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ തിണ്ണയിലെ പണ്ടൊക്കെ ചാണകം പഠിക്കുന്നവരാണ്, അവിടെ മൊസൈക്ക് പോലും പഠിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിം ലീഗ് എടുത്ത വായിക്കത് നിഷേധിച്ചത്, മുസ്ലിം ലീഗ് അത് നിഷേധിച്ചപ്പോ ഫൈസിയാണ് എസ് ഡി പി ഐക്കാരാണത് അംഗീകരിച്ച് സംസാരിച്ചത്. അപ്പോൾ അത് നിഷേധിക്കാതെ ഞങ്ങൾ ആ മുസ്ലിം സമുദായ സംഘടനകളുമായി സംസാരിക്കുന്ന പാർട്ടിയാണ്, അതിലെന്ത് ശ്രീ സജീവൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് ഇനി ഈ വാർത്ത എല്ലാ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ രമേശ് ചെന്നിത്തല അവിടെ ഒരു വീട്ടിൽ വെച്ച് എസ് ഡി പി ഐ നേതാക്കളെ കണ്ടത് ഞങ്ങൾ ദൃശ്യങ്ങളെടുത്ത് കാണിച്ചിരുന്നു. ഇത് എല്ലാ കാലഘട്ടങ്ങളിലും ഇതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. എല്ലാ പാർട്ടികളും ഇവരെയൊക്കെ പരസ്യമായി എതിർക്കുന്ന എല്ലാ പാർട്ടികളും ഈ നിലയിൽ ഒളിച്ചുപോയി സംസാരിക്കുന്നുണ്ടാവും, പരസ്യമായി സംസാരിക്കാൻ അവരെ തയ്യാറില്ല. അതുകൊണ്ടാണല്ലോ ശ്രീ ഫൈസി ഇന്ന് വാർത്താസമ്മേളനം വിളിച്ച് ഞങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട്, എല്ലാവരും സംസാരിക്കാറുണ്ട്, ബി ജെ പി ഒഴിച്ചുള്ളവരെ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ തൊട്ടുകൂടാത്തവരാണ് എന്ന് തെളിയിക്കേണ്ടത് എസ് ഡി പി യുടെ ആവശ്യമാണ്. പക്ഷേ തൊട്ടുകൂടാത്തവരാണ് എന്ന് നിരവധി തവണ പറഞ്ഞ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒളിച്ചേ സംസാരിക്കാനാകൂ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമൊന്നും ഞാൻ വേറെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഇതിൽ ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഇവിടെയുള്ള സംസാരം പിന്നെ അറേഞ്ചഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ പറയേണ്ടത് ലീഗുകാരും ഒക്കെ എസ് ഇ പിക്കാരുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞില്ല, ഞങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടു സംസാരിച്ചു എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയം സംസാരിച്ചോ വോട്ടിനെ കുറിച്ച് സംസാരിച്ചോ പിന്തുണ ചോദിച്ചോ എന്നുള്ളതൊന്നും അവരാരും യാദൃച്ഛികമാണ് മുസ്ലിം ലീഗ് പറഞ്ഞു. വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറയുകയാണ് യാദൃച്ഛികമൊന്നുമല്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്, ദേശീയ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്, സംസ്ഥാന രാഷ്ട്രീയം. അതിന്റെ കൂട്ടത്തിൽ മലപ്പുറം തീർച്ചയായിട്ടും ഏതാണ് ശരിയെന്ന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ രംഗത്താണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണമെങ്കിൽ ബി ജെ ലീഗിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുണ്ടായെന്ന് വരാം. ഇതൊക്കെ എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും തങ്ങൾക്ക് വോട്ട് കിട്ടി ജയിക്കണം, പ്രത്യേകിച്ച് ഈ പൊന്നാനിയെ പോലുള്ള മണ്ഡലം പോലത്തെ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഉള്ളത്. ഇത്തവണയാണെങ്കിൽ അൻവറിനെ പോലെ സ്ഥാനാർത്ഥി വളരെ ടൈറ്റാണ് ചുരുങ്ങി വന്നത്. എത്രമാത്രം ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള ഞങ്ങളുടെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള മണ്ഡലത്തിൽ പരമാവധി ജയിക്കാനുള്ള എന്ത് തന്ത്രവും പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമല്ല, അതെല്ലാവരും ചെയ്യാറുണ്ട്. കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, സി പി എം ചെയ്തിട്ടുണ്ട്, ലീഗ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. നേരത്തെ പറയുന്ന നമ്മൾ ബി ജെ കോലി ബി സഖ്യം എന്ന് പറയുന്ന വടകര മോഡൽ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഒരു വലിയ കോട്ടയെ തകർക്കാൻ എൽ ഡി എഫിൻ്റെ രണ്ട് കോട്ടകൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിയ പരമാവധി ശ്രമത്തിലൊന്നായിരുന്നു. അതിനെ പിന്നീട് പുറത്തു വന്നപ്പോഴാണ് നമ്മൾ കോലി ബി എന്ന് പറഞ്ഞത്. ഇപ്പം ഇതേപോലെ
വോട്ട് എനിക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു, ഞങ്ങൾ എന്തായാലും ജയിക്കും, ഞങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കാൻ കഴിയില്ല. നേരത്തെയുള്ള നമുക്ക് നോക്കാം, ഇപ്പോഴത്തെ മലപ്പുറം പണ്ട് മഞ്ചേരിയായിരുന്ന സമയത്ത് തുടർച്ചയായിട്ട് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്നല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? 2004 അവിടെ ഡി കെ എംസ് ജയിക്കുന്നു. അപ്പോൾ ചില പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കുന്നത്, എതിരാളിയായിട്ട് നിൽക്കുന്നത് വളരെ എന്താണ് തന്ത്രജ്ഞനും വളരെ കരുത്തുള്ളവനുമായ ആളാണെങ്കിൽ അവിടെ പോരാടി ജയിക്കാനുള്ള ഏത് മാർഗവും പ്രയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ട് കിട്ടാൻ വേണ്ടി പല പിയമേലായത് നോക്ക്, മധ്യ തിരുവിതാംകൂർ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട പെട്ടി തുറക്കുന്നതിന് മുമ്പ് യു ഡി എഫ് ജയിക്കുമെന്നുറപ്പുള്ള ലോക്സഭാ സീറ്റുകളാണ്. അതിൻ്റെ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആ സീറ്റുകളിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംശയമുണ്ട് എന്ന് മാത്രമല്ല, ആ മലപ്പുറത്ത് പോലും, മലപ്പുറം ലോക്സഭാ സീറ്റ് കുറിച്ച് ചിലപ്പോൾ തർക്കമുണ്ടാകില്ലായിരിക്കാം, പക്ഷേ പൊന്നാനി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കടന്നു കയറുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് പി വി അൻവറിൻ്റെ കഴിഞ്ഞ ദിവസത്തിലെ വാർത്തയൊക്കെ താങ്കൾ കണ്ടു കാണും. PV അൻവറിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് ചെന്ന് ചർച്ച നടത്തുന്നു എന്നുള്ളത്, അത് തുടർന്ന് കോൺഗ്രസ് തന്നെ അവരെ, അല്ല ലീഗ് പ്രവർത്തകർ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസക്കുറവുള്ളതായി ബി ജെ പിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതിന് മുൻപ് രണ്ട് കാര്യം സൂചിപ്പിക്കാതെ നിവർത്തിയില്ല. കേരളത്തെ സംബന്ധിച്ച് മതതീവ്രവാദ സംഘടനകളും വർഗീയവാദികളും ഭീകരവാദികളും തമ്മിൽ കാലാകാലങ്ങളിൽ കൂട്ടുകൂടിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് 2001 എനിക്കറിയില്ല, അത് 91 യു ഡി എഫിൻ്റെ കൺവീനറുടെ പോസ്റ്ററിൽ അബ്ദുൾ നാസർ മദനിയുടെ വലിയ തല വരച്ച് യു ഡി എഫ് കൺവീനറെ ചെറിയ തല വെച്ച് അന്ന് വോട്ട് ചോദിച്ചു, യു ഡി എഫ് തോക്കുകയും ചെയ്തു. ആ ഒരു പാരമ്പര്യം കോൺഗ്രസ്സുകാർക്ക് മറക്കാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. ആ തീവ്രവാദികളെ അന്ന് വളർത്തിയത് കോൺഗ്രസ്സാണ്, യു ഡി എഫ് ആണെങ്കിൽ പിന്നീട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ തീവ്രവാദികളുമായി ചങ്ങാത്തം കൂടി ഇടതുപക്ഷം മുന്നോട്ട് പോയി. എനിക്ക് ഓർമ്മയുണ്ട്, ഷൊർണൂർ പൊതുയോഗത്തിൽ വെച്ചാണ് തീവ്രവാദികളുമായി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വേദി പങ്കിട്ടത്. ഞാൻ പ്രസംഗം കേൾക്കാൻ നിൽപ്പുണ്ട് താഴെ. ഇത് ഇടതുപക്ഷക്കാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇത് നിഷേധിക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ തീവ്രവാദികളെ വളർത്തിയതിൽ രണ്ട് കൂട്ടർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടം വരെ മുസ്ലിം ലീഗ് ഒരു പരിധിവരെ ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർ പരസ്യമായി എതിർപ്പായിരുന്നുവെങ്കിലും രഹസ്യമായി ഇന്ന് വളർന്നു വരുന്ന ഈ മുസ്ലിം യുവജന വിഭാഗങ്ങളെ താലോടി തലോടി അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണം ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കാണേണ്ടതുണ്ട്. CPM വേലായുധൻ എല്ലാ കാലഘട്ടങ്ങളിലും ഈ SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗ്രൂപ്പുകളായാലും ഈ ടി മുഹമ്മദ് ബഷീറിനും MI ഷാനവാസിനും പിന്തുണ നൽകാറുണ്ട്. ബാക്കിയുള്ള 18 സീറ്റുകളിൽ മാത്രമേ അവർ സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ പക്ഷേ വ്യത്യസ്ത നിലപാട് എടുത്തിട്ടുള്ളത് കൊണ്ട് അവർ പിടിച്ച വോട്ട് അറിയാവുന്നതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇതിനേക്കാളും വലിയ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇത്രയേറെ ചാനലുകളോ ബഹളങ്ങളോ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. ഇന്ന് ചാനലുകളുടെ നല്ലൊരു അതിപ്രസരമുണ്ട്. ഏത് സംഭവവും ഒപ്പിയെടുക്കാൻ പറ്റിയ ചാനൽ സംവിധാനങ്ങൾ ഈ രാജ്യത്തോടുണ്ട്. ഇവർ എത്ര ഒളിച്ചു വെച്ചാലും ഈ സാധനങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പരസ്യമായി മുസ്ലിം ലീഗ് എതിർക്കുന്നു, പരസ്യമായി SDPI അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടന ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. കാലാകാലങ്ങളിൽ ഈ തീവ്രവാദികളുമായി ചങ്ങാത്തം കൂടിയിട്ടുള്ള ഈ രണ്ട് മുന്നണികളാണ്. അവരെന്തെല്ലാം നിഷേധിച്ചാലും ഒട്ടേറെ കണക്കുകൾ നിരത്താൻ സാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് ഈ കേരള ജനതയാണ്. കേരള ജനത അത് അനുഭവിച്ചേ പറ്റൂ. ശ്രീ അജയ് തറയിൽ, ഈ SDPI ജമാഅത്തെ ഇസ്ലാമി അവരൊരു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങളൊരു മുന്നണിയുമാണ്, പിന്നെ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക? ശരിയാണ്, നമ്മൾ സാമുദായിക സംഘടനകളുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, വ്യക്തികളുമായി സംസാരിക്കാറുണ്ട്, അതിനപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികളുമായി നിങ്ങൾക്ക് അങ്ങനൊരു സംസാരം ഉണ്ടെങ്കിൽ അത് പരസ്യമായി വേണ്ടേ? ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ പോകുന്നത് പോലെയാണോ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ ET മുഹമ്മദ് ബഷീർ, അദ്ദേഹവും ആ പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാണ്. അപ്പോൾ ഒരു മുന്നണി ആ നിലയിൽ ചർച്ച നടത്തുന്നത്, മുന്നണിയിലെ ഒരു കക്ഷി ആ നിലയിൽ ചർച്ച നടത്തുന്നതിന് UDFന് ഭംഗി കുറവൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നികേഷേ, മുസ്ലിം ലീഗ്
അവർ ഈ മുസ്ലിം സംഘടനകളുമായി അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള സംഘടനകളുമായി അല്ലെങ്കിൽ മുസ്ലിം സോഷ്യൽ ഗ്രൂപ്പുകളുമായി അവർ ഈ രാജ്യത്ത് ഇന്ന് നേരിടുന്ന ഒരു ഹിന്ദു വർഗീയത, തീവ്ര വർഗീയത, മതന്യൂനപക്ഷങ്ങളെ തല്ലിയൊതുക്കുന്ന ഒരു ഭീകരമായ വർഗീയത, ഒരു ഫാസിസ്റ്റ് നയം സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ താഴെയിറക്കാൻ വേണ്ടിയുള്ള ഒരു യജ്ഞത്തിനകത്ത് അവരെ ഇവരെ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അതിശയോക്തിയുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾ പോകത്തില്ല. ഞാന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ എണ്ണം പറഞ്ഞ് വോട്ടുണ്ട്, അവരൊന്ന് പോയി കണ്ടാലും മതി എന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് ഈ ആ ഒരു സമീപനമല്ല. ഞാൻ പറയട്ടെ, ഗുജറാത്തിൽ 20 സീറ്റിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ കാരണം മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുന്നേറ്റങ്ങളെയൊക്കെ, അതാണ് നയമെങ്കിൽ, ഞാൻ ഒരൊറ്റ ചോദ്യം, അതാണ് നയമെങ്കിൽ നിങ്ങൾ പരസ്യമായി അത് പ്രഖ്യാപിക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ചിഹ്ന ഭിന്നമാക്കാതെ കോൺഗ്രസിന്റെ UDFന്റെ പിന്നിൽ അണിനിരക്കുക എന്ന് പറയുകയല്ലേ വേണ്ടത്? ഈ ന്യൂനപക്ഷ വോട്ടുകൾ ചിഹ്നഭിന്നമാക്കാൻ അനുവദിക്കില്ല. ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി ക്രോഡീകരിക്കുക തന്നെയാണ് UDFന്റെയും കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കാരണം ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഈ സ്റ്റീം റോളറിൻ്റെ തടിയിൽ കിടന്ന് ഞെരിഞ്ഞവരുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനും ഫൈസയെ കാണണമെങ്കിൽ ലോകത്ത് ആരും പറയാതെ പോയി കാണാമായിരുന്നില്ലേ? ഇല്ല, അതെങ്ങനെ വളരെ വളരെ രഹസ്യമായിട്ടാണ് അവിടെ കൊണ്ടോട്ടിയിലുള്ള ഒരു KTDCയിലെ ഹോട്ടലിൽ ആരെയും വിളിക്കാതെ പോകുന്നു എന്ന് പറയുമ്പോൾ CCTV നിക്കോ, CCTV അത് ക്യാപ്ചർ ചെയ്യുന്നു. CCTV ക്യാപ്ചർ ചെയ്തുകൊണ്ട് സ്വാഭാവികമായും പോയിട്ടില്ല എന്ന് പറയാനാകില്ല. അപ്പോൾ എന്ത് പറഞ്ഞു ന്യായം? ഞങ്ങൾ അവിടെ പോയത് അല്ലെങ്കിൽ യാദൃച്ഛികമായി കണ്ടതാണ് വിളിച്ചു പറഞ്ഞു. അവർ കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞ് പോകുന്ന വഴി ചായ കുടിക്കാൻ കയറി. ഞങ്ങൾ തമ്മിൽ പല സ്ഥലത്ത് കാണാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്. വേലാദിനും അതേ തല രഹസ്യ ചർച്ച പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഇതെല്ലാം ഈ തീവ്ര വർഗീയ സംഘടനകളായിട്ടാണ് STPIയും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അവരുമായി ചർച്ച നടത്തി കാണും എന്ന് നിലപാടുകാരാണ്. പക്ഷേ അവരുടെ വോട്ട് വേണം, അവർ വോട്ട് വേണം, അവർ രാഷ്ട്രീയമായി ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ മതന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയയിൽ അവരുടെ കൂടി സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുന്നണിക്ക് പിന്തുണ നൽകണമെന്നല്ല, വോട്ടുകൾ നൽകണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവും. ശ്രീ സജീവൻ, നോക്കൂ, കേരളത്തിലെ മുസ്ലിം സമുദായം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത ഇടങ്ങളിലെല്ലാം തന്നെയും പരമാവധി മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അത് നമ്മൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ലഭിക്കും. നമ്മൾ ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ക്രിസ്ത്യൻ സമുദായങ്ങൾ വലിയ നിലയിൽ, അതായത് ഒരു വോട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോകാത്ത നിലയിൽ വലിയ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു. ആ നില 2016 2018 നില എന്തായാലും 2019 ഇല്ല എന്ന് വ്യക്തമല്ലേ? ഈ മുസ്ലിം ഗ്രൂപ്പുകളെല്ലാം തന്നെയും അവരുടെ പോസ്റ്റർ ബോയിയായി രാഹുൽ ഗാന്ധി ഉയർന്നിട്ടില്ലേ? എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിനാണ് ഈ രാജ്യത്ത് ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുക, BJP പോരാടാനാവുക എന്ന് തോന്നൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ? അതുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെതാണെങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപ്രഖ്യാപിത അനൗൺസ്മെൻ്റ് നമ്മൾ കേൾക്കുന്നില്ലേ? ഇവരെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ശബ്ദം പറയാതെ നമ്മൾ കേൾക്കുന്നില്ലേ? അതായത് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ, ക്രിസ്ത്യൻ കൺസോളിഡേഷൻ UDFന് അനുകൂലമായി ഉണ്ടാകുന്ന വിധത്തിലുള്ള കളമൊരുങ്ങിയിട്ടില്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. കാരണം 2014 ഉള്ളത് പോലെ 2017 സംഭവിച്ച പോലെ അല്ല, ചെല്ലം ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പിന്റെ കാലത്തുള്ളത് പോലെയല്ല. അന്നൊക്കെ എങ്ങനെയാണ് BJPക്ക് എതിരായിട്ടൊരു ഒരു ബദൽ ശക്തിയായിട്ട് കോൺഗ്രസിന് വരാൻ പറ്റുമോ, അതിന് നയിക്കാൻ
രാഹുൽ ഗാന്ധിക്ക് പറ്റുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു അജയ് തറൈ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധിയെ പലപ്പോഴും നമുക്കറിയാമല്ലോ പപ്പു എന്ന പേരിലാണ് പല ആളുകളും അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. അപ്പം ഇങ്ങനെ അപഹാസ്യ കഥാപാത്രമായിട്ട് എല്ലാത്തിൽ നിന്നും ഒളിച്ചോട് ഓടിച്ചോടുന്ന ഒരാളായിട്ടായിരുന്നു പലപ്പോഴും കണക്കാക്കിയിരുന്നത്. അതിൽ നിന്ന് രാഹുൽ ഗാന്ധി വളരെയധികം മെച്ചപ്പെട്ട ഗംഭീരമായ രൂപത്തിലുള്ള ഒരു വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മോദിക്ക് ബദലായിട്ട് ഇന്ന് വയ്ക്കാവുന്ന ഏറ്റവും നല്ല നേതാവായിട്ട്, ആ മായാവതിയോ അല്ലെങ്കിൽ മമതാ ബാനർജിയോ അങ്ങനെ ആരുമല്ല, ഇദ്ദേഹമാണ് ദേശീയ നേതാവായിട്ട് മോദിക്ക് ബദലായിട്ട് വരേണ്ടത്, അടുത്ത പ്രധാനമന്ത്രിയാവേണ്ടത് എന്നുള്ള ചിന്ത എല്ലാവർക്കുമുണ്ട്, സി പി എംകാർക്ക് പോലും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിനനുകൂലമായിട്ടൊരു ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ടുള്ള കാര്യം സത്യമാണ്. പക്ഷെ അതേ സമയം തന്നെ ഇപ്പോൾ നമ്മൾ കാണാതിരിക്കാൻ പാടില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഇതുവരെ പലപ്പോഴും ഉണ്ടാവാതെ 2014 നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഒരു യാഥാർത്ഥ്യം ബി ജെ പിയുടെ സാന്നിധ്യമാണ്. ബി ജെ പി ഒന്നാം തിരുവനന്തപുരം മണ്ഡലം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കിട്ടിപ്പോയ മണ്ഡലമാണ്. മറ്റ് പല സ്ഥലത്തും വളരെ ശക്തമായിട്ട് നിലയിലേക്ക് അവർക്ക് വരാൻ പറ്റി. ഇപ്പോൾ ശബരിമലയുടെ ഒരു അനുകൂല ഘടകം കൂടിയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഹിന്ദു വോട്ടുകൾ പരമാവധി അവർ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്, അവരൊരു ഭീഷണിയാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ പലപ്പോഴും ആ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും ചെങ്ങന്നൂരിൽ സംഭവിച്ച പോലെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ശക്തമായ ഒഴുക്ക്, അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പ്ലാൻ ചെയ്തിട്ടാണോ അല്ലാതെയോ ഒരു ഒരു ഒഴുക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് അത്തരം മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും, അതല്ലാതെ ബി ജെ പി ഒരു ഭീഷണിയാവുന്ന മണ്ഡലങ്ങളിൽ പലപ്പോഴും സംഭവിക്കും. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യം, തിരുവനന്തപുരത്ത് ഇതേപോലെ അവിടെ ബി ജെ പി ഏറ്റവും ശക്തമായ പാർട്ടിയാണ്, അവർ വലിയ ജയിക്കാൻ പോലും സാധ്യതയുള്ള, പക്ഷേ അങ്ങനെ ഒരു ജയസാധ്യത ഉണ്ടെങ്കിൽ അവിടെ എൽ ഡി എഫിന് അനുകൂലമായിട്ടല്ല പോകാൻ, അവിടെ ന്യൂനപക്ഷ വോട്ടുകളേക്കാൾ കൂടുതൽ അവിടെയുള്ളത് മറ്റേ ഈ ഇപ്പറയുന്ന സി പി എമ്മിന് വലിയ ശക്തിയുള്ള കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ 2014 സംഭവിച്ച പോലെ കോൺഗ്രസിന് അനുകൂലമായിട്ട് ആ സി പി എം നേതാക്കന്മാർ പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ഒഴുക്കിൻ്റെ സാധ്യത അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തമായി കാണുന്ന ഒരു രീതിയല്ലാതെ തന്നെ ചില ഘട്ടങ്ങളിൽ അതത് മണ്ഡലങ്ങളുടെ ഈ സാഹചര്യം നോക്കിയിട്ടുള്ള ഒരു ഒഴുക്ക് ഇങ്ങനെ വിശദീകരിക്കാം ശ്രീ പി എം വേലായുധൻ. അതായത് ഈ പൊന്നാനിയും മലപ്പുറവും അവിടെ നിൽക്കട്ടെ, മലപ്പുറം പി കെ കുഞ്ഞാലിക്കുട്ടി ജയിക്കുമായിരിക്കും, പൊന്നാനിയിൽ ശക്തമായ മത്സരമുണ്ട്, അതുകൊണ്ടുള്ള വോട്ട് കച്ചവടമാണ് യഥാർത്ഥത്തിൽ നടന്നത്, അല്ലാതെ അവിടെ മതേതരത്വത്തിൻ്റെ പ്രൊട്ടക്ഷനായി നിങ്ങൾ ഞങ്ങളോട് അവിടെ ബി ജെ പി ഒന്നും അല്ലല്ലോ ജയിക്കാൻ പോകുന്നത്, അവിടെ ജയിക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ശ്രീ സജീവൻ പറഞ്ഞതിൽ നമ്മൾ എടുക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം വോട്ടർമാർ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ശക്തമായ മൂന്ന് മണ്ഡലങ്ങൾ കാണുന്നുണ്ടല്ലോ, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ. ഈ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും ഒരു വോട്ടിംഗ് പാറ്റേൺ ഹിന്ദു ഇതര വിഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കും, എന്തിനാണെന്നറിയോ? ബി ജെ പി അവിടെ ജയിക്കാതിരിക്കാം. ഞാൻ മറുപടി പറയാം അതിന്. നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഓ രാജഗോപാൽ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിയെ രാജഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടി അന്ന് ഇടതുപക്ഷം കോൺഗ്രസ്സിന് വോട്ട് കൊടുത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ ഓ രാജഗോപാൽ പരാജയപ്പെട്ടത് 15,000 പരം വോട്ടിനാണ്. അവിടെ കോൺഗ്രസ് ജയിച്ചു, ഇടതുപക്ഷം എവിടെ പോയി? മൂന്നാം സ്ഥാനത്ത് പോയി. മൂന്നാം സ്ഥാനത്ത് പോയി, കാരണം അവരുടെ വോട്ട് അവർ മറിച്ചു. ബി ജെ പി ജയിക്കരുത്, പാർലമെന്റിൽ ബി ജെ പി പോകരുത്, കോൺഗ്രസ് പോയാലും ബി ജെ പി പോകരുത്. അവിടെ അട്ടിമറി ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട് 91 കെ ജി മാരാർ ജയിക്കാൻ പോകുന്നു, ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ ആ മാരാരെ പരാജയപ്പെടുത്തത് ഇവിടെ ആരാ? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി അവർ ഒന്നായില്ലേ? റേഡിയോയിൽ അന്ന് അതെ നിസ്സാര വോട്ടിന് അല്ലല്ല, അന്ന് ബൂത്ത് ബേസ് നിങ്ങൾ വോട്ട് മറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു, ഓരോ ബൂത്ത് തിരിച്ചിട്ട് ഇത്ര ഇത്ര വോട്ട് മറിച്ചുകൊണ്ട് അന്ന് മാരാരെ പരാജയപ്പെടുത്തിയത് 91 നിയമസഭയിൽ നിന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ കാലം തൊട്ട് ഈ നിമിഷം വരെ ബി ജെ പി ജയിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനാണ് മുൻതൂക്കമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയഞ്ഞും അറിയാതെയും ചില ബൂത്ത് നിശ്ചയിച്ച് വോട്ട് കോൺഗ്രസ്. ഒരു തർക്കമല്ല അവിടെ ന്യൂനപക്ഷങ്ങള്. നേരത്തെ സജീവൻ പറഞ്ഞത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിക്കൊള്ളട്ടെ, എസ് ഡി പി ആയിക്കൊള്ളട്ടെ, പി ഡി പി ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള മുസ്ലിം ഗ്രൂപ്പുകളുണ്ടല്ലോ, ഈ ഗ്രൂപ്പുകൾ ഒരു പാറ്റേണിലേക്ക് എത്തും.
ഏറ്റവും കുറഞ്ഞത് ബി ജെ പി ജയിക്കാനിടയുള്ള സീറ്റിൽ തിരുവനന്തപുരത്ത് നല്ല മുസ്ലിം തിരുവനന്തപുരത്തൊന്നും പി ഡി പി അല്ലെങ്കിൽ എസ് ടി പി അവിടെ എവിടെയുണ്ട് നല്ല മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് മുസ്ലിം ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിം ലീഗിലുള്ളത് ഓൾറെഡി യു ഡി എഫിൽ ഉണ്ടല്ലോ എസ് ടി പി ഐ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ മുഴുവൻ എസ് ടി പി ഐ ആണോ അല്ലല്ലോ അല്ല ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിലുള്ള പാർട്ടികൾക്കെല്ലാം എല്ലാ പാർട്ടികളിലും ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ടാവും സി പി എംകാരുണ്ടാവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം ഉണ്ട് ഭൂരിഭാഗവും മുസ്ലിം ലീഗിലും ഉണ്ടാവും എസ് ഡി പി ഐയിലുണ്ടാവും പി ഡി പിയിൽ ഉണ്ടാവും ജമാഅത്തെ ഇസ്ലാമിയിലുണ്ടാവും ഇതിലെല്ലാം ഉണ്ടാവും ഇതല്ലാത്ത കുറേ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ടാവും പക്ഷേ ആ നിഷ്പക്ഷരാണെങ്കിൽ തന്നെയും അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ ശ്രീ പി എം വേലായത് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സജീവൻ അതാണ് പറയുന്നത് ആ നറേറ്റീവ് എന്താണ് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും അതിപ്പോ തിരുവനന്തപുരത്ത് ചിലപ്പോ ശശി തരൂർ ആണെങ്കിൽ ശശി തരൂറിനെ പിന്തുണയ്ക്കും പത്തനംതിട്ടയിൽ വീണ ജോർജ് ആണെങ്കിൽ വീണ ജോർജിനെ പിന്തുണയ്ക്കും തൃശ്ശൂരിൽ അത് യു ഡി എഫിനോ എൽ ഡി എഫിനോ ആണെങ്കിൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ പിന്തുണയ്ക്കും അല്ല അതിപ്പോ ഈ ഒന്ന് പറഞ്ഞോട്ടെ ഒരു വോട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും ഞാൻ ചോദിക്കട്ടെ ശശി തരൂറിന് വോട്ട് ചെയ്താൽ ആയിരിക്കും നല്ലത് എന്ന് ശശി തരൂറും സി ദിവാകരനും ഒരേപോലെ അംഗീകരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണ് കാരണം രണ്ടുപേരും മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാനാർത്ഥികളാണ് ശശി തരൂറിന് വോട്ട് ചെയ്താലാണോ അതോ സി ദിവാകരന് വോട്ട് ചെയ്താലാണോ ഗുണമാവുക ബി ജെ പിയെ തോൽപ്പിക്കാനാവുക എന്ന് വോട്ടർമാർക്ക് എങ്ങനെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയൊക്കെ തോൽപ്പിക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസിനെ ആകെയുള്ളൂ എന്ന് എല്ലാവർക്കും എവിടെയാണ് നിങ്ങൾക്ക് കാസർഗോഡ് നിങ്ങൾക്കാണോ വോട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോയില്ലേ കാസർഗോഡ് ഞാനൊന്ന് ലോക്സഭാ സീറ്റിൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോയില്ലേ കാസർഗോഡ് നമുക്ക് കുറച്ച് നാളുകളായിട്ടെ കുറച്ച് നാളുകളുടെ ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് ബി ജെ പി ഇതര മുള്ള് മുരട് മൂർക്കം പാമ്പ് എല്ലാം ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടും അവർക്ക് മുന്നേറാൻ സാധിക്കില്ല ഓരോ സംസ്ഥാനത്തും അവര് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് 18 നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ അജയ് തറയിൽ അതായത് നേതാക്കൾ തമ്മിൽ മുന്നണികൾ തമ്മിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പത്തനംതിട്ടയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് തൃശ്ശൂരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പക്ഷേ കേരളത്തിൽ 20 സീറ്റിലും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ യു ഡി എഫിനെ പിന്തുണക്കും പിന്തുണക്കാതിരിക്കാൻ നിവൃത്തി കാരണം ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും ശക്തമായി വേദനിപ്പിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു ആഘാതമേൽപ്പിക്കാൻ അതുകൊണ്ടാണ് ആളുകൾക്ക് ആ വേദന കൊണ്ട് പാഴാകുന്ന ഒരു വോട്ട് ചെയ്യാൻ ആകിൽ താല്പര്യമുണ്ടോ അതേന്ന് ഞാൻ പോലും പാഴാകുന്ന ന്യൂനപക്ഷത്തിന്റെ മൊത്തം വിഷമം കൊണ്ട് മതന്യൂനപക്ഷങ്ങൾ നിർബന്ധമായും യു ഡി എഫിനോട്ട് ചെയ്യുക അതാണ് കാലികമായി ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത് ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടെ ശ്രീ വേലാൻ പറഞ്ഞു ഇവിടെ രാജഗോപാൽ ജയിക്കുന്നത് ഒരാക്കും വേണ്ടാത്ത ഒരുത്തരം യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടാ ആക്കും വേണ്ടാത്ത ഒരുത്തരെ സ്ഥാനാർത്ഥി പുള്ളിയുടെ വീട്ടിലോട്ട് പോലും പുള്ളി കിട്ടിക്കാൻ ഇത്ര മോശമാണോ നിങ്ങളുടെ ആൾക്കാര് മനസ്സിലായില്ലേ അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്തു അതെ അതെ അത് ശരി മനസ്സിലായി ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുമ്പോൾ തോറ്റു കഴിയുമ്പോൾ പല തന്ത്രവും പറയാം ഒരു കാര്യം ഞാൻ പറയാം അല്ല എനിക്ക് എനിക്ക് സജീവനോട് സജീവ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധർ അതിനകത്ത് ന്യൂനപക്ഷമൊന്നും പറയണ്ട ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദു പാർട്ടി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ടല്ലോ ആ ഹിന്ദുവിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ കഴിയുമോ യു ഡി എഫിനും എൽ ഡി എഫിനും ഇതാ പത്തനംതിട്ടയിൽ ഇന്നയാൾ തിരുവനന്തപുരത്ത് ഇന്നയാൾ കാസർഗോഡ് ഇന്നയാൾ എന്ന നിലയിൽ ഒരു കൺസോൾഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലൊരു അഭിപ്രായ സ്വരൂപീകരണം ഉണ്ടാക്കാൻ കഴിയുമോ ചില ഘട്ടങ്ങളിൽ അതുണ്ടാക്കാറുണ്ട് ചിലരുടെ പരസ്യ പ്രസ്താവന കണ്ടാൽ നമുക്കറിയാം എങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയില്ല ഇല്ല നമ്മൾ ഈ മുന്നണികൾ തമ്മിലുള്ള ധാരണയിലേക്ക് പോവുക എന്ന് പറയുന്നത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് വോട്ടർമാർ തീരുമാനിക്കും അതാണ് നമ്മൾ നേരത്തെ നികേഷ് പറഞ്ഞ ഈ ചെങ്ങന്നൂരിൻ്റെ കാര്യം ചെങ്ങന്നൂരിൽ ഈ പറയുന്ന ഒന്നല്ലല്ലോ അവിടെ ബി ജെ പിക്ക് ഒരു സാധ്യതയുണ്ട് ബി ജെ പി ഒരു പക്ഷേ ജയിച്ചു കളയും എന്ന് കണ്ടപ്പോഴാണ് ഒരിക്കൽ പോലും
LDF-ന് ഒരു ഘട്ടത്തിൽ പോലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള കഴിഞ്ഞ നന്നായിട്ട് പണം സജീവ നന്നായിട്ട് പണം ചെങ്ങന്നൂർ മുടിക്കും. നിങ്ങൾ ഉണ്ടായില്ല ഇവിടെ ചെങ്ങന്നൂർ. ഞാൻ വർക്ക് ചെയ്ത ആളാണ്. നന്നായിട്ട് പണം വാരി കോരി കൊടുത്ത് ഓരോരുത്തർ തിണ്ണനരിങ്ങി BJP തോപ്പിക്കാൻ എന്നിട്ടാണ് അവിടെ ജയിച്ചത്. BJP അല്ല, നിങ്ങൾ പോയിട്ടില്ല ഇവിടെ. നിങ്ങൾ ചെങ്ങന്നൂരിലായിരുന്നു. സുരേഷ് കൊടുക്കത്തിൽ 10,000 വോട്ടിന് അപ്പുറത്തേക്ക് ലീഡ് ചെയ്യും. എല്ലാ മണിക്കൂറിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങള് 1,00,000 വോട്ട് ജയിക്കും, മറ്റേടത്ത് 2,00,000. ഞാൻ 6 മാസം മുമ്പ് അതീതവണ കാണാം കൊടുക്കുന്ന സുരേഷ് എങ്ങോട്ട് പോകുന്നുള്ളത്. പിന്നെ കടൽ കിഴവൻ ഈതവണ കാണാം. സജീവൻ ഒന്ന് ക്ലോസ് ചെയ്യ്. അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. ഇത് പാർട്ടികൾ ഇപ്പോൾ LDF-ഉം UDF-ഉം തമ്മിലൊരു ഒത്തുതീർപ്പിലൂടെ ഈ 20 സീറ്റിലും ഒരു ധാരണ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും നേരത്തെ PM എല്ലാവരും കൂടെ പറഞ്ഞ പോലെ ഈ മഞ്ഞ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP മഞ്ചേശ്വരത്ത് ജയിക്കും എന്ന് കണ്ടപ്പോൾ KG മാരാർ ജയിക്കുമെന്ന് കണ്ട സമയത്ത് സ്വാഭാവികമായി അവിടെ ഒരു ധാരണ അറിയാതെ വരികയാണ്. അത് നേതാക്കന്മാർ നമ്മളുടെ ധാരണയൊന്നുമല്ല. അത് ഇത്തവണ സംഭവിക്കും. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്ന പോലെ പറയുന്നു, നേതാക്കന്മാരുടെ അറിവോടെ BJP സാധ്യതയായി പറയുന്നു. സമ്മതത്തോടെ ഇത്ര ഇത്ര ഇന്ന ബൂത്തുകളിൽ മാറ്റിമറിക്കണം എന്ന് പറഞ്ഞു. അറിവോടെ ആണെങ്കിലും അറിവോടെ അല്ലെങ്കിലും ജയിക്കാൻ സംഭവിക്കാം. ശ്രീ സജീവൻ, ഷി PML ആയതിൻ ശ്രീ അജയ് ന്യൂസ് ആയിട്ട് സഹായിച്ചതിന് നന്ദി. നമസ്കാരം.